നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജെ എസ് സിദ്ധാർത്ഥൻ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സി ബി ഐ ഫോറൻസിക് ടീം വയനാട്ടിൽ എത്തുന്നത് എത്തുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് കൊലപാതക സാധ്യതകളിൽ തെളിവ് കണ്ടെത്താൻ കൂടുതൽ തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തം പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ മരിച്ചുകിടന്ന ശുചിമുറി സിദ്ധാർത്ഥന മർദ്ദനമേറ്റ സ്ഥലങ്ങൾ എന്നിവ സംഘം പരിശോധിക്കും കൽപ്പറ്റ ഡിവൈഎസ്പിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും സി ബി ഐ അന്വേഷണ സംഘത്തിന് ശേഷിക്കുന്ന അംഗങ്ങളും വയനാട്ടിൽ എത്തും എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാനാണ് ഇവരുടെ തീരുമാനം അതിനിടെ ഇടത് അധ്യാപക സംഘടനയും വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും കരുതലുകളുമായും രംഗത്തുണ്ട് കേസിൽ അധ്യാപകർ ആരും പ്രതികളാക്കാതിരിക്കാനാണ് അധ്യാപക സംഘടനയുടെ ശ്രദ്ധ എസ് എഫ് ഐ നേതാവ് ആർഷോയ്ക്കെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇതിൽ വൈകാരികത മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിക്കാനാണ് നിർദ്ദേശം ആർഷോയ്ക്കെതിരെ ആരും മൊഴി നൽകരുത് എന്ന സന്ദേശം എല്ലാവർക്കും നൽകിയിട്ടുമുണ്ട് പൂക്കോട് ആർഷോ എത്തിയോ എന്ന് സി ബി ഐ അന്വേഷിക്കും അങ്ങനെ അന്വേഷണം നടന്നാലും അതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്ന് തെളിയിക്കാനാകും ആണ് ശ്രമം ഇതിനുള്ള കരുതൽ എല്ലാം തന്നെ എടുത്തുകഴിഞ്ഞു പഴയ ഡീൻ ഉൾപ്പെടെയുള്ളവരെ രക്ഷിക്കാനാണ് നീക്കം പൂക്കോട് വെറ്റിയ സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി സി ബി ഐ സംഘം നിർണായക നീക്കത്തിലേക്കാണ് ഏതായാലും കടക്കുന്നത് അന്വേഷണ സംഘത്തിലെ മുഴുവൻ പേരും പൂക്കോട് കോളേജിൽ എത്തുമെന്ന് സൂചനയുണ്ട് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയവരോട് ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാവിലെ ഒൻപത് മണിയോടുകൂടി കോളേജിൽ എത്താനാണ് നിർദ്ദേശം കേസ് കൊച്ചിയിലെ സി ബി ഐ കോടതിയിലേക്ക് മാറ്റും അതിവേഗ കുറ്റപത്രമാണ് സി ബി ഐ ലക്ഷ്യമിടുന്നത് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ മൊഴികൾ പരിഗണിച്ചകും അന്വേഷണം പൂക്കോട് വെറ്റിനറി കോളേജ് അധികൃതരിൽ നിന്ന് ആന്റി റാങ്കിംഗ് കമ്മിറ്റി റിപ്പോർട്ട് വിദ്യാർത്ഥികളുടെ മൊഴികൾ ഉൾപ്പെടെ പരിഭാഷ ചെയ്ത രേഖകൾ എന്നിവ സി സംഘം ശേഖരിച്ചു വൈത്തിരിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ മൊഴി നൽകാൻ സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശ് എത്തിയിരുന്നു കൈവശമുള്ള തെളിവുകൾ സംഘത്തിന് കൈമാറിയതായും തന്റെ സംശയങ്ങൾ അവരെ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു സി ബി ഐക്കും തെളിവ് കൊടുത്തിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കായി സി ബി ഐ കസ്റ്റഡിയിൽ അപേക്ഷ നൽകും അധ്യാപക അനധ്യാപക ജീവനക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനാണ് സാധ്യത എന്നാൽ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിയുടെ അച്ഛൻ മരണത്തിന് ഇടയാവുകയും ഒക്കെ ചെയ്ത് ആത്മഹത്യ ചെയ്ത സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു മകന്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് ആത്മഹത്യ ചെയ്തത് എങ്കിലും മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് എന്നൊരു വാർത്തയും വരുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഏതായാലും സിദ്ധാർത്ഥന മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലെ കൂടുതൽ ശക്തമായ അന്വേഷണത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഫോറൻസിക് സംഘം അടക്കം എത്തുന്നുണ്ട് എന്തായാലും ആത്മവിശ്വാസം കൈവിടാതെ അച്ഛനൊക്കെ തന്നെ തന്റെ മകന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്